ഇടുക്കിയിൽ പ്രചാരണം തുടർന്ന് ഇടത് വലത് സ്ഥാനാർത്ഥികൾ. വന്യമൃഗശല്യം നേരിടുന്ന ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിൽ പ്രചാരണവുമായി എത്തി ജോയ്സ് ജോർജ് കളം നിറയുമ്പോൾ നേതൃയോഗങ്ങൾ പൂർത്തീകരിച്ച UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. അതേസമയം മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിറയുവാനാണ് NDA നീക്കം. വന്യജീവി ആക്രമണം തുടർക്കഥയായ മേഖലകളിലൂടെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആദ്യഘട്ട പര്യടനം നടത്തി. ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചാണ് അദ്ദേഹം ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെയും കടന്നുപോയത്. വന്യജീവി ആക്രമണം തടയുന്നതിന് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് MP ഫണ്ടിന്റെ 30% തുക നീക്കിവെക്കുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് വിവിധ മണ്ഡലങ്ങളിലെ നേതൃയോഗങ്ങൾ പൂർത്തീകരിച്ചു. പഞ്ചായത്ത് തല കൺവെൻഷനുകൾ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിന് നേതാക്കളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തലത്തിൽ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആവേശത്തെ ഇരട്ടിയിലധികമാക്കി വർദ്ധിപ്പിക്കുന്നതിനും കാലഘട്ടത്തിനനുസരിച്ച് ദേശീയ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റമുണ്ടാകും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി കേരളത്തിൽ പിണറായി ഗവൺമെന്റ് ഈ നാടിനോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയ്ക്ക് തിരിച്ചടി നൽകുന്നതിന് വേണ്ടി, സർവോപരി ഈ നാടിന്റെ വിമോചനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സഹപ്രവർത്തകരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനമായിട്ടുള്ള അജണ്ട. NDAയിൽ മറ്റന്നാൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. BDJS നൽകിയിട്ടുള്ള സീറ്റിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. NDAയുടെയും വിവിധ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.